Hi friends, Remya and Thejutty fun vlogs like Ella Kutagarkan Sagadam. Remya and Thejutty fun vlogs like Ella Varkam Sagadam. Upon Thejutty, a pet and study room arranged with another playing room. I'm gonna channel a lamp and a banger, 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 within a paray, a pet. Upon Amalanga cherry room arranged with it under. Upon Thejutty, the Istapragaram, Thejutty selected the painting like a vichita. Thejutty, the Agraha Pragara, Namala Chetala Romana. Alle. കുഞ്ഞിന് ഒത്തിരി ഇഷ്ടപ്പെട്ട റൂം അല്ലേ? അപ്പോൾ നമുക്ക് അത് കൂട്ടുകാരെ ഒന്ന് കാണിച്ചിട്ട് വരാം. എല്ലാവരോടും പറ എല്ലാവരും എൻ്റെ റൂം കാണാനായിട്ട് വാ എന്ന് പറ. എല്ലാവർക്കും ഇനി എൻ്റെ റൂമിലേക്ക് സ്വാഗതം. എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഈ റൂം കാണണം. എല്ലാവരും ഈ വീഡിയോ കാണണേ. അപ്പം ഇതാണ് നമ്മുടെ റൂം. അപ്പം ഇതാണ് നമ്മുടെ അപ്പം തേജുട്ടിയുടെ റൂം ഇതാണ്. അപ്പം എല്ലാവരും ഓരോ ഭാഗം ഭാഗമായിട്ട് നമുക്ക് കാണിച്ചു തരാം. തേജുട്ട പറ മോൻ്റെ റൂമിൻ്റെ വിശേഷങ്ങൾ പറ. അപ്പം നമ്മൾ ഈ വോൾ ആദ്യം കാണിക്കാം. നമ്മൾ ഇതിനകത്ത് ഫർണിച്ചറൊന്നും ഇടാത്തത് കൊണ്ട് എക്കോ ഉണ്ട്, അതെല്ലാവരും ക്ഷമിക്കുക. നമ്മൾ തേജുട്ടിയുടെ ഇഷ്ടപ്രകാരമാണ് മാക്സിമം കളറുകളും ചെയ്തത്. അപ്പം നമുക്ക് ശ്യാംനാഥേട്ടനാണ് നമുക്ക് പെയിൻറ് ചെയ്തത് ഇവിടെ. അപ്പോൾ തേജുട്ടിയും കൂടെ നിന്നാണ് പെയിൻറ് ചെയ്തത്. നമ്മളുടെ ആദ്യം ഈ റൂം ഇങ്ങനെയായിരുന്നു. ശ്യാംനാഥേട്ടൻ്റെ കൂടെ തേജുട്ടി എപ്പോഴും കയറി വരും. എല്ലാ ദിവസവും രാവിലെ വരുമ്പോഴത്തേന് താമസിച്ചാണ് തേജുട്ടി എണീക്കുന്നത്. എന്നാലും ശ്യാംനാഥേട്ടൻ വരുമ്പോഴത്തേന് തേജുട്ടി പെട്ടെന്ന് എണീറ്റ് തന്നെ ഓടി ഇങ്ങോട്ട് ആദ്യമേ വരുന്നത്. എന്നിട്ട് ബ്രഷും എടുത്തിട്ട് പെയിൻറ് ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങും. അപ്പോൾ ആദ്യം തേജുട്ടിയുടെ അച്ഛൻ ഉപയോഗിച്ചിട്ടിരുന്ന മുറിയാണിത്. എന്നിട്ട് കുറേ കാലമായിട്ട് ഇപ്പോൾ ഇത് ഉപയോഗിക്കാതെ കിടക്കുമായിരുന്നു. തേജുട്ടി പിന്നെ തേജുട്ടിയുടെ ഒരു ലോകമാക്കി എടുത്തു. ഇപ്പോൾ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിയില്ല, ഫുൾ ടൈം എന്ത് കാര്യത്തിന് ഓടി ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ ഫർണിച്ചറുകൾ സെറ്റ് ചെയ്യുന്നതും അതും ഇതും എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പഴയ റൂമിൻ്റെ അവസ്ഥ. അപ്പോൾ ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാൾ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഓരോ വാളിനും നമ്മൾ ഓരോ കളറും ഓരോ ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്യാംനാഥേട്ടൻ തന്നെ ഓരോ ഐഡിയ പ്രകാരം ഓരോ വാൾ ഡിസൈൻ ചെയ്തു. തേജുട്ടി പറഞ്ഞ് ഇന്ന ഇന്ന കളർ വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മുകളിൽ തൊണ്ട് അത്രയും ഭാഗത്തു നമ്മൾ ഗ്രേ കളർ ഇങ്ങോട്ട് തുടങ്ങി. അതിനുശേഷം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിൻഡോ, വിൻഡോയിലാണെങ്കിൽ നമ്മൾ ഒരു ഈ ഗ്രീൻ അല്ല ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നത് കൊണ്ട് പെയിൻറ്റൊക്കെ വളരെ കുറവായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു കളർ ബസ് ഗ്രീൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം ഇത് കണ്ടപ്പോൾ നമുക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല. എന്നാൽ അടിച്ച് കളഞ്ഞപ്പോഴത്തേനും നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മളെ ഡോറിനും ഇത് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടെ കർട്ടൻ വരാനുണ്ട്. അപ്പം ഇത് ബ്ലാക്കാണ്, ഇതിനുള്ളിലത്തെ കളർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനിയും നമുക്ക് ആ സൈഡിലോട്ട് നോക്കാം. ഇതുണ്ട് നല്ല തേജുട്ടിക്ക് ഇഷ്ടപ്പെട്ട, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബ്ലൂ കളറാണ് ഇത്. ബ്ലൂവും യെല്ലോയും മെറൂണും കൊണ്ടാണ് നമ്മൾ ഈ രണ്ട് വശങ്ങൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, കോളം കോളം കോളമായിട്ട്. എന്തത്തിന്റെ സ്വിച്ചാണ് അത്? ആണോ? അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മള് ചെറിയ ഒരു ആഷ് കളർ വന്നിട്ടുണ്ട് ഇവിടെ. മോനെ ഇതെങ്ങനാ ശ്യാംനാഥേട്ടൻ പെയിന്റ് ചെയ്തെന്ന് മോൻ കണ്ടായിരുന്നോ? എങ്ങനെ ഇതിന്റെ ഇവിടെ വെള്ളം ഒട്ടിച്ചായിരുന്നോ? ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരാൻ വേണ്ടിട്ട് എന്തോ ഒട്ടിച്ചേ, പേപ്പർ ടേപ്പ് ഒട്ടിച്ചു. പേപ്പർ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ച് അളവൊക്കെ എടുത്ത് ഒട്ടിച്ചിട്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം അത് ഇളക്കി കളയുമായിരുന്നേ. അപ്പം നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. തേജുട്ടി ഇവിടെയാണ് മിക്കപ്പോഴും തേജുട്ടിയുടെ ഓരോ ആക്ടിവിറ്റീസും. ഒരു ചെറിയൊരു വ്യത്യാസം കാണുന്നതിന് അവിടെ ഒരു പോർഷൻ പെയിൻ്റ് അടിക്കാൻ മറന്നു എന്നതല്ലേ, ഇവിടെ ചെറുതായിട്ട് അത് പെയിൻ്റ് അടിക്കാൻ മറന്നതല്ല മോനെ, ഇതിനകത്തൊന്നും ഒരു സ്വല്പം അങ്ങോട്ട് കയറിയതാണ്. ഇനി നമുക്ക് ഈ വോള് ഫുള്ളായിട്ട് ഇവിടെ ഒന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയണം, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എന്തെങ്കിലും സജഷൻ ഉണ്ടായിരുന്നോ, ഇത് സജഷൻസ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ പറയണം. അപ്പോൾ പിള്ളേർക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന കളറാണ് ഇത്, മൊത്തത്തിലുള്ള ഒരു കളർഫുള്ളായിട്ട് തന്നെ.
അപ്പൊ ഈ വോളിന്റെ തന്നെ ഒരു കുറച്ച് ഈ കുറച്ച് ഭാഗം കൂടി അതേ ഡിസൈനിൽ തന്നെ മുകൾ വശത്തെ ഒരു സ്റ്റെപ്പ് കട്ട് പോലെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇതേ ഓപ്പോസിറ്റ് സൈഡിലോട്ടും ഇത് തന്നെ പെയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി ഇവിടെയും നമുക്കൊരു ജനൽ വന്നിട്ടുണ്ട്, ഇവിടെയും നമുക്ക് കർട്ടൻ ഇനി വരാനുണ്ട്. ഈ ഗ്രീൻ കളർ തന്നെയാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ തേജുട്ടിയുടെ കബോർഡാണ്. തേജുട്ടിയുടെ ബുക്സ് വെക്കാനും അതുപോലെ വളയും മാലയൊക്കെ സെറ്റ് ചെയ്യാനുമായിട്ടൊക്കെ ഉള്ളൊരു കബോർഡാണ് ഇത്. ഇതിൻ്റെ പഴയ രൂപം ഇതാണ്, ഇതൊരു ബ്ലാക്ക് കളറായിരുന്നു, കണ്ടില്ലേ? അപ്പൊ ഇതിന് നമ്മൾ നല്ല ഓറഞ്ച് കളർ തന്നെ തേജുട്ടി, അപ്പൊ ഇതിന്റെ ഓറഞ്ച് കളർ തന്നെ തേജുട്ടി പറഞ്ഞിട്ട് തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ അടിച്ചതാണ്. അപ്പൊ ഇത് ചെറുതായിട്ട് തേജുട്ടി ഇവിടെ കയറി ഓരോരോ പണി കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ പഴയ പെയിന്റ് ഒക്കെ തെളിഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഇവിടെ അവിടെ എല്ലാം ചുറ്റിപ്പറ്റി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ തേജുട്ടിയുടെ ബുക്സ് വെക്കാനുള്ള എന്ന് തുറന്ന മോനെ ഇവിടെ ആ ബുക്സും അതുപോലെ ഓർണമെന്റ്സും എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന മറ്റൊരു വീഡിയോ കാണിക്കുന്നതാണ്. തേജുട്ടിക്ക് തന്നെ ഒരുപാട് ക്രയോൺസും പെയിന്റ്സും സ്കൂളിലെ ബുക്സും ടെക്സ്റ്റും നമ്മൾ ഈ പെയിന്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓരോരോ ഐഡിയ തോന്നി അങ്ങ് ചെയ്യുന്നത്. അപ്പൊ തേജുട്ടി പറഞ്ഞു എനിക്കൊരു മരം വേണം ഈ മുറിയിലെന്ന്. ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി ബോളാണ്, തേജുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കാണുന്നവർക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ബോൾ. അത് തേജുട്ടി തന്നെ പരിചയപ്പെടുത്തട്ടെ. ഏത് കുരുവിമോനാണോ വരച്ചേനെ? അല്ല, രാജമാമനോട് കുഞ്ഞു പറഞ്ഞിട്ട് കുഞ്ഞു രാജമാമൻ വരച്ച ഒരു കുരുവിയാണ്. അതെ, നിറച്ച് പൂവ്, അത് പൂക്കളും അതുപോലെ പച്ചപ്പും നല്ല നല്ല അടിപൊളി ഒരു മരമാണ്. തേജുട്ടി എപ്പോഴും അവിടെ വന്ന് നിന്ന് സെൽഫി എടുക്കാറുണ്ട്. അപ്പൊ മോൻ പറഞ്ഞു കൊടുക്ക, ഈ താഴത്ത് ഇതെന്തോ ഈ വരച്ച് വെച്ചിരിക്കുന്നത് ആണോ? ഇതെന്തോ ഇത് ആണോ? പൊത്താണോ? കിളികൾക്ക് വന്നിരിക്കാനുള്ള കൂടാ. വേറെ ഏതൊക്കെ കളർ ഉണ്ടോ അവിടെ? ഇത് ഏത് കളറാ? ഇത് ഏത് കളറാ? ഇത് ഈ കളർ ഏതാ? ഈ കളർ യെല്ലോ കളറ്. അപ്പൊ ഇനി നമ്മളെ മരം ഫുള്ളായി ആണോ? അപ്പം നമ്മളെ മരം, അടിപൊളി മരം നമ്മളെ കണ്ടു. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് വരാം. ആ വൈറ്റും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് പോരെ കുഞ്ഞിങ്ങോട്ട് വാ, കുഞ്ഞിങ്ങോട്ട് വാ. ഇനി ബൈ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഗ്രീൻ കളറ് നമ്മളൊരു, ഇവിടെ നമ്മളൊരു റെഡ് കളറ്, ഒരു യെല്ലോ കളറ്, ഒരു പിങ്ക് കളറ്, അതൊക്കെ എല്ലാം നമ്മളിവിടെ. അപ്പൊ തേജുട്ടി പറഞ്ഞത് ഇതാണ്, നമ്മൾ ഈ അറേഞ്ച് ചെയ്ത് ബോക്സ് ആക്കി ഇട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നമ്മളെ തേജുട്ടിക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളെ ഇവിടെ വെക്കാനായിട്ടാണെന്ന്. ഏതൊക്കെ കാർട്ടൂൺ കഥാപാത്രങ്ങളെ ഇവിടെ വെക്കാനായിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നേ? ടോം ആൻഡ് ജെറി ഉണ്ടോ? ഹണീബണി ഉണ്ടോ? ഹണീബണി ഉണ്ടോ? എന്നാ പറ ആരൊക്കെയാ കൊച്ചിന്റെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾ എന്ന് പറ, ഉണ്ടത്ത് നിന്ന് പറ, നിന്നങ്ങ് കറങ്ങു, അടങ്ങി നിന്ന് പറ. അത്ര ഓർത്തിട്ടുള്ളൂ, ഏതൊക്കെയോ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ തേജുട്ടി പറയുന്നത് എന്താന്ന് വെച്ചാല്, കാർട്ടൂൺ കഥാപാത്രങ്ങളെയൊക്കെ വെക്കുന്നതെല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പൊ അത് നമ്മൾ അന്നേരത്തേനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് ബൗള് ഫുള്ളായിട്ടുള്ളത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല കളർഫുൾ ആയിട്ടുള്ള ബൗള്. എന്തായാലും തേജുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്കും അതുപോലെ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ബോളിലോട്ട് പോകാം. അതിൻ്റെ അത് ഈ കഥകിൻ്റെ കാര്യം പറ, തേജുട്ടാ ഈ കഥകിൻ്റെ കാര്യം പറ. ഇത് ഏത് കളറാ? അപ്പം നമ്മൾ
നമ്മൾ ജനലിന് കൊടുത്തിട്ടുണ്ട്. അതേ ഡാർക്ക് ഗ്രീൻ തന്നെയാണ് നമ്മൾ ഈ ഡോറിനും കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളത് ഇവിടെ കണ്ടോ, ഈ രണ്ട് സ്ക്രൂ കണ്ടോ, എന്ത് ബോർഡ്? റൈറ്റിംഗ് ബോർഡ്, തേജുട്ടിക്ക്. അപ്പം ഇത് നമ്മൾ തേജുട്ടിക്ക് വേണ്ടി ഒരു റൈറ്റിംഗ് ബോർഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇഞ്ചൊക്കെ നമുക്ക് നേരത്തെ അറിയാമല്ലോ. അപ്പം അതിനനുസരിച്ച് നമ്മളിവിടെ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, രണ്ട് സ്ക്രൂവ്. അപ്പം തേജുട്ടിക്ക് എഴുതി പഠിക്കാമെന്നാണ് പറയുന്നത്, പഠിച്ചോളാമെന്ന് പറഞ്ഞ് ഇനി നല്ല രീതിയിൽ തന്നെ. അപ്പം വന്ന് കഴിയുമ്പോൾ നമുക്കറിയാം. അപ്പം അന്നേരം നമ്മൾ അതിൻ്റെ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മുറിയിലോട്ട് വേണ്ടുന്ന പല കാര്യങ്ങളും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അതേച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ അത് വന്ന് കഴിയുമ്പോൾ നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു വീഡിയോ അന്നേരം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മളുടെ പഴയ ഒരു അലമാരിയാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തും തേച്ചിട്ടിയുടെ പഴയ ഡ്രസ്സുകളൊക്കെ തന്നെയാണ്, അത് നമ്മൾ മാറ്റിയിട്ടില്ല, എല്ലാം അതിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ വോളിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പെയിൻറ്റിങ് വിശേഷങ്ങൾ ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കബോർഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കബോർഡ് നമ്മളിവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. തേജുട്ടി ഇത് എപ്പോഴും ഇതേ വന്ന് കയറാറുണ്ട് സാധാരണ. അപ്പോൾ ഇതിന് കുറച്ച് വെയിറ്റും കുറവാണ്. അന്നേരം ഇങ്ങോട്ട് മറിയാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കയറ് കൊടുത്ത് അവിടെ ജനലയിലോട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ തേജുട്ടിക്ക് ഏതാണ്ട് ഇത്, തേജുട്ടിയുടെ ബാംഗിൾസ് വളയെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു സ്റ്റിക്കുണ്ട്. അപ്പൊ ഇതിന് കൊള്ളുന്ന വളയല്ല തേജുട്ടിക്കുള്ള. തേജുട്ടിക്ക് ഒരുപാട് വളയും ഒരുപാട് മാലയും അങ്ങനെ ഒത്തിരി സംഭവമുണ്ട്. അപ്പൊ അതെല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ. ആ ഇതിന് ഓറഞ്ച് കളർ പെയിന്റ് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ ആ അപ്പൊ ഇവിടെയും കുറച്ച് പെയിന്റ് വരാനുണ്ടെന്നാ തേജുട്ടി പറഞ്ഞത്. അപ്പൊ എല്ലാ ഓർണമെന്റ്സും സെറ്റ് ചെയ്തിട്ട് അപ്പൊ ഇതും ഫുള്ളായിട്ട് തേജുട്ടിയുടെ ബുക്സും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഒരു വീഡിയോയും നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ആ അപ്പം നമ്മൾ ഒരു കുഞ്ഞ് ചെറിയൊരു വ്ലോഗാണ് നമ്മളുടേത്. ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാം കൂടെ കാണാൻ പറ്റുന്ന ഒരുപാട് വലിയ വലിയ വിശേഷങ്ങളൊന്നുമല്ല, എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പം ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇനിയും വിശേഷങ്ങളുമായി ഇനിയും ഞങ്ങൾ വരുന്നതാണ്. അപ്പം ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. തേജുട്ടിക്ക് മോനെ ഓക്കെ, തേജുട്ടിക്ക് കുറേ ആക്ടിവിറ്റീസും തേജുട്ടിക്ക് ഭയങ്കര ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ അറിയാം. അപ്പോൾ അതെല്ലാം നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഇങ്ങനൊരു വ്ലോഗ്. തേജുട്ടി പറയും എപ്പോഴും എനിക്ക് വ്ലോഗ് വേണം, എനിക്കൊരു വ്ലോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഒരു ബൈ പറ.